സി പി ഐ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി എ പി ജയൻ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ അടിസ്ഥാനമില്ലെന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് കെ കെ അഷ്റഫ് സമ്മതിക്കുന്ന സംഭാഷണം പുറത്ത്. പരാതി കെട്ടിച്ചമച്ചതാണെന്ന് മനസ്സിലായെന്നും അടുത്ത എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷമുള്ള പത്രസമ്മേളനത്തിൽ കാനം രാജേന്ദ്രൻ പരാതി തള്ളുമെന്നുമാണ് അഷ്റഫിന്റെ സംഭാഷണം. ആരോപണ വിധേയനായ എ പി ജയൻ അടക്കമുള്ളവരുമായി അഷ്റഫ് സംസാരിക്കുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത്. രവിൻ കെ വിജയ് നൽകും. ഞാൻ ഇവർക്ക് മുഴുവൻ ഈ പരാതികളെല്ലാം എൻ്റെ കയ്യിലിരിക്കുകയാണ്. ഞാൻ ഒന്നാമതരമായി ഞാൻ ഡിഫർമേഷൻ മൂവി ഇത് കേൾക്ക്, ഞാൻ ഇവർ അനുവാദം തരില്ല, അനുവാദം തരില്ല എന്ന് പറയാൻ കാരണം ഇപ്പൊ സ്വാഭാവികമായിട്ട് ജയനോട് നടത്തിക്കൊള്ളാൻ സ്വാഭാവികമായി പാർട്ടി അനുവാദം തോന്നുന്നു. ജയൻ കേറിയിട്ട് നടത്തി പത്രക്കാരാണ് സാധനം, എന്തെങ്കിലും ചോദിച്ച് പൊട്ടിയ പിന്നെ ഒന്നും പറയാൻ പറ്റുമോ? പാർട്ടി അനുവാദം കൊടുത്ത് പത്രസമ്മേളനം നടത്തിയില്ല, പത്രക്കാരും ചോദിച്ചാൽ മറുപടി കൊടുക്കുമോ? പിന്നെ ഇതിപ്പോ എങ്ങനെ വന്നാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിക്കെതിരെ കൊടുത്ത പരാതികൾ അടിസ്ഥാന രഹിതമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അത്തരം പരാതികളെല്ലാം എക്സിക്യൂട്ടീവ് തള്ളി എന്ന് പറഞ്ഞാൽ നാലാമത് പത്രത്തിലോ ടിവിയിലോ വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ തീർന്നില്ലേ? പിന്നെ വേറെ അപ്പോ അഷറേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അഷറിന്റെ മോഡലേ പക്ഷെ സ്വാഭാവികമായിട്ട് പക്ഷേ വിഷയം ഈ ചില കേസുണ്ടല്ലോ, അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഒരു പത്രത്താളം നിർവഹിക്കുന്നത് അത് തെറ്റാണെന്ന് പത്രക്കാരൻ്റെ ബോധ്യപ്പെട്ടു. മൂലയെക്കൂടി ചരമക്കുളത്തിൽ എഴുതി വെച്ചാൽ മതിയാവില്ല, തിരുത്തിയിട്ട് വെച്ചാൽ അവരെ ചരമക്കുളത്തിൽ എഴുതി വെച്ചാൽ മതിയാവില്ല. അതിനുള്ള മാർഗമൊക്കെ ഇപ്പൊ നമുക്ക് നമ്മുടെ കയ്യിലില്ല, ആ മാർഗം ഉപയോഗിക്കാതെ. എന്നെ 3 ദിവസം എന്നെ വളഞ്ഞ പത്രക്കാരൻ നടന്ന, ഞാൻ പറഞ്ഞു ഇതൊന്നുമില്ല. എക്സിക്യൂട്ടീവ് കഴിഞ്ഞ് കഴിയുമ്പോ ഏത് എക്സിക്യൂട്ടീവ് കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് കഴിയുമ്പോഴും സംസ്ഥാന സെക്രട്ടറി എങ്ങനെ വന്നാലും ഒരു പത്രസമ്മേളനം നടത്തും. ഇനിയിപ്പോ എക്സിക്യൂട്ടീവ് കഴിഞ്ഞ് ഈ തീരുമാനം ഇത് തള്ളി കഴിയുമ്പോ മൊത്തത്തിലൊരു പത്രസമ്മേളനം ഈ വിഷയത്തെ മറ്റു പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന സമയത്ത് സ്വാഭാവികമായി ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചത് പത്രക്കാർക്ക് ഇങ്ങനൊരു പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി പരാതി ഉണ്ടായിരുന്നു, അന്വേഷിച്ചു അന്വേഷണ കമ്മീഷൻ വന്ന റിപ്പോർട്ട് തീരുമാനിച്ചു. ആ റിപ്പോർട്ട് അടിസ്ഥാന രഹിതമാണ് എന്നതിന്റെ പേര് തള്ളി എന്ന് കാനം പറഞ്ഞാൽ പിന്നെ ഇനി അതിനെ അപ്പുറത്ത് കാലം തള്ളി. ലെവിൻ കെ വിജയൻ വിവരങ്ങൾ നൽകും. ലെവിൻ, ഗൗരവ തരത്തിലുള്ള ആരോപണം ഇതിനകം എ പി ജയനെതിരെ ഉയർന്നതാണ്. ഇപ്പോൾ കെ കെ അഷ്റഫിന്റെ ടെലിഫോൺ സംഭാഷണത്തിൽ നിന്നും വ്യക്തമാകുന്ന കാര്യം അദ്ദേഹം എ പി ജയന് കൃത്യമായ പിന്തുണ നൽകുന്നു, അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അപ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ സി പി ഐക്ക് അകത്ത് നടക്കുന്നത്? ഈ ഫോൺ രേഖ ഇപ്പോൾ പുറത്തു വന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഒരു സാഹചര്യം കൂടി. സൈഫു, ഇതിനോടകം തന്നെ ആരോപണം ഉയർന്നിരിക്കുന്നത് കാനം വിരുദ്ധ പക്ഷത്തുള്ള പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെയും സി പി ഐ ജില്ലാ സെക്രട്ടറി എ പി ജയനെ വെട്ടിനിരത്തി ജില്ലാ കമ്മിറ്റി കാനം പക്ഷത്തേക്ക് പൂർണ്ണമായി കൊണ്ടുചെന്നെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഒരു വിഭാഗം സി പി ഐ നേതാക്കൾ ഇപ്പോൾ പരോക്ഷമായി തന്നെ നമ്മളോട് ഉന്നയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ജില്ലാ സെക്രട്ടറി എ പി ജയനെതിരെ ഒരു പരാതി ഉണ്ടായിരിക്കുന്നതും ആ പരാതിയിന്മേൽ പ്രാഥമിക അന്വേഷണം നടത്തി വിശദമായ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതെന്നുമാണ് അനൗദ്യോഗികമായി ഈ പല സി പി ഐ നേതാക്കളും നമ്മളോടിപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഈ പാർട്ടി നിയോഗിച്ച ഏകാംഗ കമ്മീഷനായിട്ടുള്ള എറണാകുളത്തു നിന്നുള്ള സി പി ഐ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ കെ അഷ്റഫ് എ പി ജയൻ അടക്കമുള്ള ആളുകളുമായി ഇത് സംബന്ധിച്ച പരാതിയുമായി സംബന്ധിച്ച സംസാരിക്കുന്നതും അതിൻ്റെ സംഭാഷണങ്ങൾ നമുക്ക് ലഭിക്കുന്നതുമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചത്. ഈ പ്രധാനമായും ഈ സംഭാഷണത്തിൽ പറയുന്നത് എ പി ജയൻ ഈ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കെ കെ അഷ്റഫുമായി സംസാരിക്കുമ്പോൾ തനിക്കറിയാം ഈ പരാതി വ്യാജമാണെന്നും പരാതി കെട്ടിച്ചമച്ചതാണെന്നും ഇതിൽ അടിസ്ഥാനമില്ല എന്നുള്ള നിലയിലും അദ്ദേഹം ഈ ജയനോട് സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിക്കെതിരെ പാർട്ടിയുടെ നഷ്ടങ്ങൾ കണക്കാക്കാതെ ഏതെങ്കിലും ഒരാൾ വ്യക്തിപരമായിട്ടുള്ള ലാഭങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ അത് തടുക്കാൻ പറ്റില്ല. ഒരാളെ കൊല്ലണമെന്ന് വിചാരിച്ചാൽ ആദ്യ നിലയിൽ മുന്നോട്ട് പോകുന്ന ആളെ തടഞ്ഞു നിർത്താനാവില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല ഈ ജയനെതിരായിട്ടുള്ള പരാതി അടിസ്ഥാനരഹിതമാണെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് അടിസ്ഥാന എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്ത് ഈ പരാതി പാർട്ടി നേതൃത്വം തള്ളിക്കളഞ്ഞാൽ പിന്നെ ആരും ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ പോകുന്നില്ല. അതോടൊപ്പം തന്നെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അത് കാനം നിഷേധിച്ചാൽ പരാതി തള്ളിയാൽ അവിടെ ഈ പ്രശ്നം അവസാനിക്കും എന്നുള്ള തരത്തിലുള്ള സംഭാഷണമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. തനിക്ക് നിയമപരമായിട്ട് ഡിഫമേഷൻ കേസ് മാനനഷ്ട കേസിന്
മായി ഫയൽ ചെയ്ത് മുന്നോട്ട് പോകാൻ അനുമതി നൽകണമെന്നുള്ള ഒരു ആവശ്യവും ഈ സംഭാഷണത്തിനിടയിൽ എ പി ജയൻ ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും ഈ കഴിഞ്ഞ ദിവസമാണ് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേർന്നതും ഈ ജയനെതിരായിട്ടുള്ള പരാതിയിൽ വിശദമായ അന്വേഷണം നടത്താൻ നാലംഗ കമ്മീഷനെ നിയോഗിക്കുന്നതുമെല്ലാം. അതിനു മുന്നോടിയായി 2022 ജൂലൈ മാസത്തിലാണ് പത്തനംതിട്ടയിലെ സി പി ഐ നേതാവും വനിതാ നേതാവും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗവുമായിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മ ജയനെതിരെ അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്നു എന്നുള്ള തരത്തിൽ ഈ ഫാമിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വത്ത് സമ്പാദിക്കുന്നു എന്നുള്ള തരത്തിൽ പരാതി നൽകുന്നത്. 6 കോടി രൂപയുടെ നിക്ഷേപം നടത്തിക്കൊണ്ടാണ് ഈ ഫാം പണിയുന്നത്. അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരമൊരു ഫാം നിർമ്മിക്കുന്നത്. അതിൻ്റെ മറവിൽ വിവിധ സർക്കാരുകളിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും സംസ്ഥാന സർക്കാരിൽ നിന്നുമൊക്കെ സബ്സിഡികളും പ്രത്യേക ഫണ്ടുകളും മേടിച്ചെടുക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇവർ പരാതി നൽകിയത്. ഈ പരാതിക്ക് പിന്നാലെയാണ് കഴിഞ്ഞ ജില്ലാ സമ്മേളനം പൂർത്തിയായതിനു പിന്നാലെ കഴിഞ്ഞ ജനുവരിയിൽ ഏകാംഗ കമ്മീഷൻ വന്ന് ഈ പരാതിക്കാരിയുടെയും ജില്ലാ സെക്രട്ടറിയുടെയും മൊഴിയെടുക്കുന്നതും മൊഴിയെ തുടർന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകുന്നു. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ കമ്മീഷനെ, നാലംഗ കമ്മീഷനെ നിയോഗിക്കുന്നത്. എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നുള്ളത് കാര്യത്തിൽ ഇനിയും പലർക്കും വ്യക്തത ലഭിച്ചിട്ടില്ല. കാരണം ഏകാംഗ കമ്മീഷനായിരുന്ന കെ കെ അഷ്റഫ് തന്നെ സമ്മതിക്കുന്നു, ഈ ജയനെതിരായിട്ടുള്ള പരാതിയിൽ അടിസ്ഥാനമില്ല എന്ന് അദ്ദേഹം സമ്മതിച്ചതിന് പിന്നാലെയാണ് ഈ റിപ്പോർട്ട്, ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് പാർട്ടി നേതൃത്വത്തിന് കൈമാറുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്നും ഈ പരാതി വിശദമായി അന്വേഷിക്കണമെന്നുമുള്ള നിർദ്ദേശം ഇദ്ദേഹം റിപ്പോർട്ടിലൂടെ കൈമാറുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി തീരുമാനമെടുത്ത് പുതിയ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ഏതായാലും പത്തനംതിട്ടയിൽ നിന്നും വാർത്തയുടെ വിശദമായ വിവരങ്ങൾ നൽകിയത്.